ഹായ് ഫ്രണ്ട്സ് എസ് എസ്ഫോറസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് ഉപ്പേരികളാണ് കാബേജ് ഉപ്പേരിയും ബീൻസ് ഉപ്പേരിയും അപ്പൊ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം ആദ്യം നമുക്ക് ബീൻസ് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അതിനായിട്ട് നന്നായി ചൂടായ ഒരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാളയും ചേർത്ത് കൊടുക്കാം സവാള തന്നെ വേണമെന്നില്ല ചെറിയ ഉള്ളി ആയാലും മതി എല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം രണ്ടോ മൂന്നോ പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ബീൻസ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിനു ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഏകദേശം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ചെറുകി വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പത്തേക്കും നമ്മുടെ ഇതിനകത്തുള്ള വെള്ളം മുഴുവൻ വറ്റിയിട്ട് വരും നമ്മുടെ ബീൻസ് ഉപ്പേരി റെഡിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് ഇനി നമുക്ക് കാബേജ് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനായിട്ട് നന്നായി ചൂടായ ഒരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഒരു തണ്ട് കരിവേപ്പില പിന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാളയും ചേർത്ത് കൊടുക്കാം സവാള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും മതി ഇനി ഇതെല്ലാം നന്നായിട്ട് വാഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുക്കാം ഇനി ക്യാബേജിന് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം എക്സ്ട്രാ വെള്ളം ഒന്നും ഞാൻ ചേർത്തുന്നില്ല ക്യാബേജിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പൊ ആ മോയ്സ്ചറിൽ കിടന്നിട്ട് നമ്മുടെ ക്യാബേജ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെറിയ തേങ്ങ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയും ക്യാബേജും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എക്സ്ട്രാ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തുറന്നു വെച്ച് ഇളക്കുന്നതിലൂടെ അത് പോയി കിട്ടും നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഉപ്പേരികൾ ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്